അപ്പം നല്ലൊരു അടിപൊളി ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് ഇലകൾ കാണാൻ ഇരുണ്ട നിറവും അതിൻ്റെ അടിഭാഗം ഒരു തരം പർപ്പിൾ പിങ്കും പർപ്പിളും കൂടെ ചേർന്ന ഒരു കളർ പോലെയാണ്. ഡാർക്ക് വയലറ്റ്. ഇപ്പം വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല രസമാണ് ലീഫൊക്കെ കാണാൻ. ഇതൊരു അമേരിക്കൻ സ്വദേശിയാണിത്. തെക്കൻ മെക്സിക്കോയിലും ഇവിടെ അമേരിക്കയിലൊക്കെയാണ് ഈ പ്ലാന്റ് കാണപ്പെടുന്നതെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത്. ഇപ്പോൾ ഒരു അടിപൊളി ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. റോഡസ് പാത്ത് എന്നാണ് എനിക്കറിയാനുള്ള പേര്. വേറെ ഏതെങ്കിലും പേരുകൾ ആരെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ ഇതൊരു സ്റ്റിക്കിലൊക്കെ പടർത്തി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഇപ്പോൾ ഇന്ത്യയിൽ വലിയ പ്ലാന്റ് ഇല്ല, ഈ ചെറിയ പ്ലാന്റുകളേ ഉള്ളൂ. സൈസ് എത്രയാണ്? സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസ് എത്രയാണ്? അടുത്താണ് ബ്ലാക്ക് ഫിലോഡെൻഡ്രോൺ ഉണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ കളറാണ്. നല്ല ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഫിലോഡെൻഡ്രോണിൻ്റെ ലീഫെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല വലിയ തൈകൾ അവൈലബിളാണ്. ചിലതിലൊക്കെ രണ്ട് ഷൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും സ്ലീപ്പിംഗ് പോത്തേഴ്സ് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറയണം. ഇത്രയേ ഉള്ളൂ സ്ലീപ്പിംഗ് പോത്തേഴ്സിന്, ബാക്കി ഇത്രയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ സ്ലീപ്പിംഗ് പോത്തേഴ്സ് വേണം എന്നുള്ളവർ പറയണം കേട്ടോ. ഈ ഫിലോഡെൻഡ്രോൺ അതുപോലെ പപ്പായയുടെ ഷേപ്പിലുള്ള ഫിലോഡെൻഡ്രോൺ ഇപ്പോൾ തോന്നിക്കുന്ന ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെ സെയിലിനുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൻ്റെ ഡാർക്ക് ലീഫിനടിയിലുള്ള ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഭംഗിയും. അപ്പോൾ ഇത്രയും ഫിലോഡെൻഡ്രോൺ അല്ലാണ്ട് വേറെയുണ്ട് കളക്ഷൻസ്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.